മുംബൈയിൽ കോവിഡ് പ്രതിരോധ സംവിധാനത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘമെത്തി. 20 കിടക്കകളുള്ള ICU ഏർപ്പാടാക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഡോക്ടർമാരുടെ സംഘത്തിന്റെ മുന്നിലെ ആദ്യത്തെ വെല്ലുവിളി. അന്ധേരിയിലുള്ള സെവൻ ഹിൽസ് ആശുപത്രിയിലെ ICU ആണ് അവരിപ്പോൾ ഒരുക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിതിൻ അമ്പുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ അമ്പുജൻ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് പകരം അവരും പിന്നീടാണ് ഇതിനോടൊപ്പം ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ സന്തോഷ് കുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ പോയ സംഘം, അവരവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 20 ICUകളുള്ള കിടക്കകൾ ലഭ്യമാക്കുകയാണ് മുംബൈയുടെ ഈ സാഹചര്യത്തിൽ. അതൊരു വലിയ കാര്യമായിട്ടായിരിക്കുമല്ലോ മുംബൈയിലെ സമൂഹം സ്വീകരിക്കുകയും ചെയ്തത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നിതിൻ? ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സംഘം മുംബൈയിൽ എത്തുന്നത് വലിയ ആശ്വാസകരമായിരിക്കും. കാരണം ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് ബാധിക്കുന്ന ഒരു സാഹചര്യം മുംബൈയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ഡോക്ടർമാരുടെ സംഘം മുംബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 18 ഡോക്ടർമാരാണ് മുംബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നും നാളെയുമായി കൂടുതൽ ഡോക്ടർമാരും ഒപ്പം തന്നെ നഴ്സുമാരും മുംബൈയിലെത്തും. അതിനുശേഷം സെവൻ ഹിൽസ് ആശുപത്രിയിൽ കൃത്യമായ രീതിയിലൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യ ദൗത്യം 20 കിടക്കകളുള്ള ICU സജ്ജീകരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു പരിശീലന സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രവർത്തനമൊക്കെ തന്നെ വരും മണിക്കൂറിലുണ്ടാകും. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് സന്തോഷ് കുമാറിനാണ് നേതൃത്വം നൽകുന്നത്. കൂടാതെ കൂടുതൽ ഡോക്ടർമാരുടെ സംഘം ഇന്നലെ മുംബൈയിലെത്തി. ഇന്നും നാളെയുമായി കൂടുതൽ പേർ എത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രവർത്തനം മുന്നോട്ട് പോകുക. നിലവിൽ ഇപ്പോൾ മുംബൈയാണ് അതീവ ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ലക്ഷ്യം. ഈ ഡോക്ടർമാരൊക്കെ തന്നെ സ്വയം മുന്നോട്ട് വന്നവരാണെന്ന് ഇപ്പോൾ സന്തോഷ് കുമാർ 24 അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിരോധ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ കേരളത്തിലുള്ള സംഘം മുംബൈയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തകൾ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് സന്തോഷ് കുമാർ 24 പറഞ്ഞിരിക്കുന്നത്. നിതിൻ അമ്പുജനാണ് വിവരങ്ങൾ നൽകിയത്.